നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് പലരുടെ കയ്യിലും ലൈസൻസ് ഉണ്ട്, വാഹനവും ഉണ്ട്, പക്ഷെങ്കിൽ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ട്രൈം സിറ്റി കയറുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് ഒരു ധാരണയില്ല. ഇപ്പം ചെയ്യുന്നത് പിന്നെ ചെയ്യാറില്ല പലരും. അപ്പം എന്ത് ചെയ്തിട്ടാണ് നമ്മളൊരു വാഹനം മുൻപോട്ട് എടുക്കുക, ഒരു എടുക്കുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്നവരാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല. കാരണം അറിയാൻ വയ്യാത്തവർക്ക് ഇത് വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം എന്ത് ചെയ്തിട്ടാണ് ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ചെയ്തിട്ടാണ് എടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് വണ്ടിയെ കയറിയിരുന്ന് വണ്ടി എടുക്കാത്തത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനം എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കുന്നതിനെപ്പറ്റി പല പല വീഡിയോകളിലായിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ടിപ്സ് വെച്ച് ഓരോ വീഡിയോകൾ ഞാൻ ചെയ്യിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെ എളുപ്പത്തിൽ ഒരു വാഹനം ഓടിക്കുന്നതിനെ പറ്റിയാണ് പലരും വന്നിട്ട് കമൻ്റായിട്ട് മാസ് ഡയലോഗുകളൊക്കെ പലരുടെ ഞാൻ കാണാറുണ്ട്. അതായത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്. കാരണം ഇത് തുടക്കക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ഒരു വണ്ടിയെ കയറിയിരുന്ന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ എടുക്കണം, അതുപോലെ തന്നെ ഓരോ ടിപ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് പിടുത്തമില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അറിയാവുന്ന രീതിയിൽ വീഡിയോ കാണണമെന്നില്ല. കാരണം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കി മാസ് ഡയലോഗുകളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം ഈ പറയുന്ന ആരും എന്ത് ചെയ്യുന്നില്ല, ലോകത്തിലെ എല്ലാ കാര്യവും പഠിച്ചിട്ടല്ല ഓരോ കാര്യങ്ങളും. എല്ലാം അറിയാവുന്ന ഒരാൾ പോലും, ഒരു വ്യക്തി പോലും ഈ ലോകത്തിൻ്റെ കീഴിലില്ല. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു മാസ് ഡയലോഗുകളൊക്കെ അടിക്കുന്ന ആൾക്കാർക്ക് ട്രെയിൻ ഓടിക്കാൻ അറിയാവോ, അതിൻ്റെ എഞ്ചിൻ ഒന്ന് ഓൺ ആക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് അപ്പോൾ ട്രെയിൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിനെപ്പറ്റി ഒരാളൊരു ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഈ അറിയാൻ വയ്യാത്തവരായിരിക്കും ഇത് കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ അവർക്കത് വലിയ കാര്യമായിരിക്കും. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് അത് വലിയ പ്രയാസമായിട്ട് കാര്യങ്ങളായിട്ട് തോന്നത്തില്ല. അപ്പം ഞാൻ ഇതിനകത്തിൽ തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഓരോ വീഡിയോ. എന്നെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് നിങ്ങളെ മറ്റുള്ള ഡയലോഗുകളൊക്കെ വിടാതെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ, അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്കൊരു ഉപകാരമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ, അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. ഐഡിയ ഉണ്ടാക്കി ആർക്ക് വേണമെങ്കിലും മെസ്സേജും കാര്യങ്ങളും കമൻറ്റുകളൊക്കെ ഇടാം. പക്ഷേ ഒരു വാഹനം ഓടിക്കുന്ന എങ്ങനെയാണ്, എളുപ്പത്തിൽ എങ്ങനെ ഓടിക്കുക, ഓരോ ടിപ്സുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പലർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. നമുക്കിപ്പം ഇത് അറിയാവുന്നത് കൊണ്ട്, അതായത് ഒരു വാഹനം ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഈ ഒരു കാര്യങ്ങളോ ഒന്നും പ്രയാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാനൊരു വീഡിയോ ചെയ്തു സ്റ്റിയറിങ്ങിനെ പറ്റി. അപ്പോൾ അത് തിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വന്നപ്പോഴത്തേന് അങ്ങനെ ഡയലോഗ് അടിക്കുകയാണ്. കാരണം ഞാൻ അവരോട് കോൺടാക്ട് നമ്പർ ചോദിച്ചു, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കമൻറ്റിൻ്റെ അകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ, അത് വളരെ ഉപകാരമായിരിക്കും. അപ്പം നിങ്ങളുടെ കോൺടാക്ട് ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ വന്നത് നിങ്ങളുടെ കോൺടാക്ട് നമ്പറോടെ ദയവ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ കിടക്കുന്ന ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെന്നെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പലരും ഈ ഒരു പ്രായത്തിൽ ഇനി പഠിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വണ്ടി ഓടിക്കാത്ത പലരുമുണ്ട്. ഈ പ്രായത്തിന് ഇനി പറ്റില്ല എന്ന് പലരും പറഞ്ഞ് കേട്ടുകൊണ്ട് എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവർക്ക്, പക്ഷേ അവർക്ക് വളരെ ആഗ്രഹമാണ് ഒരു വണ്ടി ഓടിക്കുന്നത്. അങ്ങനത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു പ്രായം ഒരു കാര്യമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, വാഹനമുണ്ടോ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന ആദ്യം നമ്മൾ സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പലരും കറക്റ്റായിട്ട് ഒരു വണ്ടി കയറിയിരുന്ന എങ്ങനെയാണ് കറക്റ്റ് സീറ്റ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് അവന് പലർക്കും ഒരു ധാരണയില്ല. കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പലരും എന്ത് ചെയ്യും, ഈ ഒരു രീതിയിൽ അതിലോട്ട് പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്ന് നേരങ്ങും, കണ്ട അങ്ങനെയൊക്കെ ഇരുന്ന് നേരങ്ങും, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സീറ്റ് ക്ലിയർ ആകത്തില്ല. അപ്പോൾ സീറ്റ് ക്ലിയർ ആക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വാഹനത്തിൽ കയറി ഇരുന്നിട്ട് നമ്മുടെ കാൽ എന്ത് ചെയ്യണം, ബ്രേക്കിലേക്ക് കാല് വെച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിലോട്ട് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആ താഴത്തെ കമ്പിയെ പൊക്കിക്കൊണ്ട് നമ്മൾ നേരെ, അതായത് കണ്ടില്ലേ, നേരെ നമുക്ക് ആവശ്യമുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, സീറ്റ് കറക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ നമ്മുടെ ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാരും അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് അനുകൂലമായിട്ട് വെക്കുക. അതാണ് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അത് നേരെ മേലോട്ട് അങ്ങ് പൊക്കി പിടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്ന് എന്ത് ചെയ്യണം, അത് നേരെ മേലോട്ട് പൊക്കി പിടിച്ചോണം നമ്മൾ ചെറുതായിട്ട് നടുവെന്ന് ചാരി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അനുസരിച്ച് തന്നെ, ഇത് കണ്ടില്ലേ, ആവശ്യമുള്ളതിനനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടും. അതിന് ശേഷം എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക. ക്ലച്ച് ചവിട്ടി
അങ്ങേയറ്റവും അതുപോലെ തന്നെ ഇങ്ങേ അറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് സെന്റർ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ന്യൂട്രായി കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ന്യൂട്രാവും. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ന്യൂട്രായതിനു ശേഷം ക്ലച്ച് പിന്നെ കാല് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ന്യൂട്രായതുകൊണ്ട് എന്ത് ചെയ്യാം, ക്ലച്ചിന്റെ മേളിലോട്ട്, ഇപ്പം നമുക്ക് വണ്ടി ഓടിക്കാനുള്ളതായതുകൊണ്ട് ക്ലച്ച് ചവിട്ടണ്ട, ക്ലച്ചിന്റെ മേളിലോട്ട് തന്നെ കാല് വയ്ക്കുക. ആ മേളിലോട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ചാവി തിരിച്ച് ഓരോന്നോരോന്നായിട്ട് തിരിക്കുക. ഒറ്റയടിക്കം തിരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്, ഒന്ന് തിരിക്കുക. ഒന്ന് തിരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിനകത്ത് ലൈറ്റുകളൊന്നും കാണത്തില്ല, ഒന്നുകൂടെ തിരിക്കും. ഒന്നുകൂടെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, മീറ്റർ കണക്ഷൻ അത് ലൈറ്റ് കത്തി. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. അതിന് ശേഷം എന്ത് ചെയ്യും, കുറച്ച് ലൈറ്റുകൾ അതിനകത്ത് കെടും. ആ കെട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാവും, വീണ്ടും ഒന്നുകൂടെ തിരിക്കുക. വാഹനം സ്റ്റാർട്ടായി. സ്റ്റാർട്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ രണ്ട് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിറർ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിറർ ക്ലിയർ ചെയ്യുക, രണ്ട് നേരല്ലേ, ആ ക്ലിയർ ആക്കിയ ശേഷം വീണ്ടും നേരം നമ്മുടെ സീറ്റേ വന്ന് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. അല്ലാതെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ സീറ്റ് ആയിരിക്കും വേറെ രീതിയിലാകും. നമ്മൾ ഇതുപോലുള്ള ബേസ് മോഡലിൻ്റെ വണ്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ ക്ലിയർ ആയതിന് ശേഷം എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലെ മിററും നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്ന ഇരിപ്പിടമനുസരിച്ച് രണ്ട് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്ത് വെക്കുക. ഈ മിറർ എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്ന് നേരത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കറക്റ്റായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി അതുകൊണ്ട് ഈ ഒരു വീഡിയോ പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല. മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യുക, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഉള്ളോഷം വാഹനമൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നത്, മിററൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. കാരണം അത് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും മിററൊക്കെ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ബേസ് മോഡൽ വണ്ടിയിലാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യാം, മിറർ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്ന ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കയറി ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യത്തില്ല, നമുക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിന് ശേഷം എന്ത് ചെയ്യാം, മിറർ സെറ്റ് ചെയ്തു. ഈ മിറർ സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ആ കൈ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ഹാൻഡ് ബ്രേക്കിലേക്ക് വരിക. ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഹാൻഡ് ബ്രേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കാലിപ്പോൾ എവിടെയൊക്കെ ഇരിപ്പുണ്ട്, ക്ലച്ചിലും ബ്രേക്കിലും ഇരിപ്പുണ്ട്. നമുക്കിപ്പം എന്തുകൊണ്ടാണ് ക്ലച്ച് കാലിരിക്കുന്നത്, ഗിയർ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ക്ലച്ചിലിപ്പം നമ്മുടെ കാലിരിക്കുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത മിററിൽ നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, വാഹനം മുൻപോട്ടെടുക്കാവൂ. നമ്മളിപ്പം ക്ലച്ചിലും ബ്രേക്കിലും കാലിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പം ബ്രേക്കിൽ നിന്ന് നമ്മളിപ്പം ആ ഗിയർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റരുത്. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് സാധാരണ വാഹനം കിടക്കുന്നത്, ആയിക്കിൽ നിന്ന് വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ബ്രേക്കിൽ നിന്നും കാല് മാറ്റി വാഹനം ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കാവൂ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇപ്പം നമുക്കൊരു വാഹനത്തിൽ കയറി എടുക്കാൻ പഠിക്കേണ്ടത് ഈ ഒരു വാഹനത്തിൽ മാത്രമാണോ, വീട്ടിൽ കിടക്കുന്ന വേറൊരു വാഹനമാണ്, വലിയ വാഹനമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നമുക്കൊരു മാനുവേലി വണ്ടിയാണോ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഹനം, ആ വാഹനത്തിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ നമുക്കും എടുത്തോടിക്കാൻ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ വലിപ്പം നോക്കി പേടിക്കേണ്ട, സീറ്റിന്റെ വലിപ്പം നോക്കിക്കൊണ്ടോ സ്റ്റിയറിങ്ങിന്റെ വലിപ്പം നോക്കിക്കൊണ്ടോ വണ്ടിയുടെ വലിപ്പം നോക്കിയോ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. മാനുവേലി വണ്ടിയാണോ ഇതേ ക്രമത്തിന് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനത്തിന് കയറിയിരുന്ന് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്ന് ഇതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട്, അല്ലെ, നമ്മൾ ആദ്യമേ സീറ്റൊക്കെ കയറിയിരുന്നിട്ട് സീറ്റ് പറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഓഷമാനം വരുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എന്ത് ചെയ്തില്ല, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രമത്തിന് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഓഷം വണ്ടിയാണേലും ബേസ് മോഡൽ വണ്ടിയാണേലും കയറിയിരുന്ന് ചെയ്താൽ മതി. ഈ ഒരു ക്രമത്തിന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ തന്നെ കറക്റ്റായിട്ട് ഒരു വാഹനത്തിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ, അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ നിർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഗിയറിലായതുകൊണ്ട് വാഹനം നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലച്ച് ചവിട്ടി അതിന് ശേഷം എന്ത് ചെയ്യുക, നേരെയാണെന്ന് നോക്കി ബ്രേക്ക് ചവിട്ടി നിർത്തുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു വാഹനം ഓടിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.